ഡോക്ടർ, ഇസ്കീമിക് അതുപോലെ ഹെമറാജിക് എന്ന് അങ്ങനെ രണ്ട് വിധത്തിലും സ്ട്രോക്കിനെ വിഭജിച്ച് കാണാറുണ്ട്. രണ്ടും ഒരുപോലെ ഗുരുതരമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതേപ്പറ്റി ഒന്ന് വിശദമാക്കാം ഡോക്ടർ. അതിനു മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹലോ, ഹലോ, വൈശ കേൾക്കാമോ? ഇത് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, ഒരാൾ മരിച്ചത് പേടിച്ചു വീട്ടിൽ സ്ട്രോക്ക് വന്നു. മൂന്ന് ലെഫ്റ്റ് സൈഡ് ആയിരുന്നു, ഇടത് സൈഡ് ആയിരുന്നു. പക്ഷെ എനിക്കിപ്പം ഇടത് കൈ ഇപ്പം വണ്ടിയൊക്കെ പോവോ, കാറൊക്കെ ഓടിക്കാൻ പറ്റും. എനിക്ക് ഇടത് കൈ പത്തി പ്രശ്നമുണ്ട്, അത് മാത്രം ശരിയാവുന്നില്ല. ഓക്കെ വൈശാഖ്, ഇത് വെച്ചാൽ നമ്മൾ ഈ സ്ട്രോക്കിന് ന്യൂറോ റീഹാബിലിറ്റേഷൻ, നമ്മുടെ ഫിസിയോതെറാപ്പി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എക്സസൈസ് നിർബന്ധമായിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സ്ഥിരമായിട്ട് ചെയ്യണം, അത് മുടക്കരുത്. എന്നാൽ പലതരം ഹാൻഡ് ഫംഗ്ഷനിങ് എക്സസൈസ് ഉണ്ടാവും, ചിലപ്പോൾ ഒക്കുപേഷൻ തെറാപ്പി. ഫിസിയോതെറാപ്പിയുടെ വേറൊരു വിഭാഗമാണ് ഒക്കുപേഷൻ തെറാപ്പി. അപ്പൊ ഒക്കുപേഷൻ തെറാപ്പിയിലും നമ്മൾ ചെന്നിട്ട് അതിന്റെ എക്സസൈസും ചെയ്യണം. പിന്നെ ചെസ്റ്റ് കേസിൽ നമുക്ക് ഈ ഹാർട്ടിന് മസിൽസ് ഇങ്ങനെ സ്റ്റിഫ് ആയിരിക്കും, കുറച്ചൊരു ബലം പിടുത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഇതിന് കൂടെ സ്ട്രെച്ചിങ് അതുപോലെ തന്നെ ബോട്ടിലും ടോക്സിൻ ഇഞ്ചക്ഷൻ, ബോട്ടോസ് ഇഞ്ചക്ഷൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ, ഇങ്ങനെ ബലം പിടുത്തമുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല ബലമുണ്ട്, പക്ഷേ ഒരു സ്റ്റിഫ് ആണെങ്കിൽ നമുക്ക് ബോട്ടോക്സ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി, ഹാൻഡ് ഫംഗ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒക്കുപേഷൻ തെറാപ്പി, ഇതുപോലെ ഈ ഫിസിയോതെറാപ്പി നന്നായിട്ട് ചെയ്യുക. പിന്നെ കഴിക്കേണ്ട മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുക, ഒന്നും നിർത്തരുത്. അതുപോലെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഡെയിലി എക്സസൈസ് ചെയ്യുക. പിന്നെ സ്മോക്കിംഗ്, ആൾക്കോൾ അതുപോലെ തന്നെ ഒഴിവാക്കണം. പിന്നെ ഹാർട്ടിന് അസുഖങ്ങളോ അല്ലെങ്കിൽ രക്തക്കൊല്ല അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളൊരു മുന്നോട്ടുള്ള വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം. നല്ല ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വൈശാഖ് ഇതൊന്ന് പറയും. വൈശാഖ് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ തൊട്ടു മുമ്പ് സംസാരിച്ചത് ഇസ്കീമിക്, അതിന്റെ കൂടെ തന്നെ ഹെമറാജിക് എന്നറിയപ്പെടുന്ന ആ ഒരു വിഭാഗം രണ്ടു തരത്തിൽ വിഭജിച്ചിരിക്കുന്നതിനെ പറ്റിയാണ്, ഒന്ന് വ്യക്തമാക്കാമോ? ഓക്കെ, അതായത് രണ്ട് തരം സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് ഹെമറാജിക് സ്ട്രോക്കും ഇസ്കീമി സ്ട്രോക്കും. 87% ഈ പശ്ചാത്തലവും ഇസ്കീമി സ്ട്രോക്കാണ്. അത് പെട്ടെന്ന് രക്തയോട്ടം കുറഞ്ഞു പോവാം, അതായത് നമ്മുടെ രക്തക്കൊല ഇവിടെ അടഞ്ഞു പോവാം. രക്തക്കൊല അടഞ്ഞു പോകുന്ന പലതരം രക്തക്കൊലുണ്ട്. നമ്മുടെ കാരോട്ടിഡ് ആർട്ടറിയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ള ഒരു രക്തക്കൊല. അതുപോലെ തന്നെ വെർട്ടിബ്രൽ ആർട്ടറി, അത് ജോയിൻ ചെയ്ത് ബെസിലർ ആർട്ടറി, ഇവിടെ എല്ലാം ഒരു ഒന്നുകിൽ അവിടെ ഒരു ബ്ലോക്ക് വരിക, അല്ലെങ്കിൽ ഹാർട്ടിന്നോ മറ്റേ ഭാഗത്തുനിന്നോ ഒരു ക്ലോട്ട് അവിടേക്ക് എത്തിപ്പെടും. അതാണ് എംബോളി സ്ട്രോക്കിന്റെ, ഇസ്കീമി സ്ട്രോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒന്ന്. വേറൊന്ന് ചെറിയ രക്തക്കൊല ബ്ലോക്കോ, ലാക്രിമൽ സ്ട്രോക്ക് എന്ന് പറയും. അല്ലെങ്കിൽ ചില രക്തക്കൊല ചെറിയ ചുരുങ്ങിയിട്ടുണ്ടാവും, ഒരു 50 മുതൽ 99% വരെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചില ബി പി കുറഞ്ഞിട്ടോ ഛർദ്ദിച്ചിട്ടോ ഇൻഫെക്ഷൻ ആയിട്ടോ ഡീഹൈഡ്രേഷൻ കൊണ്ടോ ആ ബ്രെയിനിലെ പ്രത്യേക ഭാഗത്തേക്ക് രക്തം എത്താതിരിക്കുക, അപ്പോഴും സ്ട്രോക്ക് വരാം. ഇങ്ങനെ പലതരം ഇസ്കീമി സ്ട്രോക്ക് ഉണ്ട്. ഹെമറേജ് സ്ട്രോക്കിൽ പ്രധാനമായിട്ട് രണ്ട് തരമാണ്. ഒന്ന്, നമ്മുടെ തലച്ചുള്ള രക്തത്തിലെ ചെറിയ രക്തക്കൊലയിൽ പൊട്ടിയിട്ട് ഹെമറേജ് ബ്ലീഡിങ് വന്നിട്ടുണ്ടാവുന്ന സ്ട്രോക്കാണ് ഹെമറേജ് സ്ട്രോക്ക്. അത് ഏകദേശം 13% ഉണ്ട്. അതിൽപ്പെട്ട 1%, അതിലെ 1% സബ് അരക്യുലർ ബ്ലീഡ്, തലയുടെ ഉള്ളിൽ ചെറിയ രക്തക്കൊല, ചെറിയ രക്തത്തിലെ കുമിളകൾ ഉണ്ടാവും. ഇത് പൊട്ടിയിട്ട് തലച്ചോറിനകത്ത് വരുന്ന ബ്ലീഡിങ് ആണ് സബ് അരക്യുലർ ഹെമറേജ്. ഇതും ഒരു സ്ട്രോക്കിന്റെ പാർട്ടാണ്. ഓക്കെ,